Hey guys, it's me, NK Aircraft. Welcome back to the video. Appa nammal indha symbol scale inde part number 2 aayittana vandirikkunde. Adhaayid indathe episode la nammal nammalde ee symbol scale nilla inde circuit diagram explain cheyan pogunnade. Appa indathe episode la mikkoda circuit diagram maatrame ullu kaaranam ad explain cheyan thanne ekadesham 7 minute eduthundu. Appa ini ippa indha program kodi explain cheyumbo endayalum indhe oru 10 15 minute meeda pogum. Appa ningalku endayalum idu bore adikkum. അതുറപ്പാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. കാരണം അത് അത്യാവശ്യം നല്ലൊരു വലിയ വീഡിയോ തന്നെയാവും എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചധികം പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 25-30 ലൈൻസ് ആയിട്ടുണ്ട്. ചെറിയ പ്രോഗ്രാം ചെറിയ ലൈൻസ് ആണെങ്കിലും 35 പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചധികം ടൈം എടുക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലപ്പോ ജസ്റ്റ് ഈ ഒരു നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചു തരുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് പോകാം. അപ്പൊ ഗൈസ്, ഇതേ നമ്മളുടെ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണോ, ഞാൻ ബ്ലോക്സ് അതായത് റിയൽ ആകെ കുറച്ച് ഭാഗത്തിന് മാത്രമേ ശരിക്കുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ബ്ലോക്സും കൂടി വെച്ചിട്ടാണ്, അതായത് സർക്യൂട്ട് ഡയഗ്രം ബ്ലോക്ക് ഡയഗ്രം കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. കാരണം എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളതുകൊണ്ട് തന്നെ, കാരണം ചിലർക്കും പലർക്കും മനസ്സിലായി എന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്പൊ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ്ടോ ആർഡിനോ എന്ന് പറയുന്നത്. കാരണം ഇതാണ് ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കണേ. അപ്പൊ ഈ ഒരു ഷേപ്പ് ഒക്കെ ഞാൻ റഫായിട്ട് വരച്ചതാണ്. ആർഡിനോന്റെ ഇവിടെ ചെറിയൊരു വെട്ട് പോലെ സിം കാർഡ് പോലെ ഒക്കെ ഉണ്ടാകും. അപ്പൊ അതുപോലെ വെറുതെ വരച്ചുവെച്ചതാണ്. എന്നിട്ട് ഇതാണ് നമ്മളുടെ ഒരു ട്രാൻസിസ്റ്റർ, അതായത് ബസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് BC547 ആണ് യൂസ് ചെയ്യണത്. BC547 അതില് കളക്ടർക്ക് നമ്മൾ 5 volt കൊടുക്കും. എമിറ്ററ് നമ്മൾ ബസ്സറിനെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ബേസിക്ക് നമ്മൾ ഒരു 1 kΩ റെസിസ്റ്റർ വെച്ചിട്ട് ആർഡിനോന്റെ പിൻ നമ്പർ 2 കൊടുക്കണേ. എന്നിട്ട് ബസ്സറിന്റെ നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്യും. പിന്നൊരു കാര്യം പറയട്ടെ, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഞാൻ എഴുതിയ കോഡ്, അതായത് ഇനിയിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോഡുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആ കോഡിന് വേണ്ടി മാത്രമുള്ള സർക്യൂട്ട് ഡയഗ്രം ആണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രം മാറാൻ പറ്റും. ഇനി അതേസമയം നിങ്ങൾ വേറെ പ്രോഗ്രാം എടുക്കണം വെച്ചാൽ അതിനനുസരിച്ച് വീണ്ടും സർക്യൂട്ട് ഡയഗ്രം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം ആണത്. അപ്പോൾ ആ പ്രോഗ്രാം വെച്ചിട്ട് ഞാൻ പിൻ നമ്പർ 2 ബസ്സറ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പിൻ നമ്പർ 2 വരുന്ന ഡയറക്റ്റ് വരുന്ന കറണ്ട് വെച്ചിട്ട് ഈ ബസ്സറിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതിനുള്ള കറണ്ട് ഈ പിൻ നമ്പർ 2 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ആംപ്ലിഫയർ പോലെ ജസ്റ്റ് സിമ്പിൾ ആംപ്ലിഫയർ വെച്ചിട്ട് ഒരു 5 volt കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു 1 kΩ വെച്ചിട്ട് ഒരു റെസിസ്റ്റർ വെച്ചിട്ട് ഇവിടുന്ന് വരുന്ന കറണ്ടിനെ കുറച്ചിട്ട് നമ്മൾ ബേസിക്ക് കൊടുക്കും. അപ്പോൾ ബേസിക്ക് സിഗ്നൽ വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓണായിട്ട് കളക്ടറും എമിറ്ററും കണക്ട് ആകുമ്പോൾ 5 volt കൂടും വരും. ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ബസ്സർ ഓണാകും. അപ്പോൾ അങ്ങനെയാണ് ബസ്സറിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ മറ്റേ ഈ 3 switch വരുന്നത്, ആ വേരിയബിൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഒരു ഭാഗം മൊത്തം നമ്മൾ 5 volt ഗ്രൗണ്ട് ചെയ്യും, സോറി 5 volt കൊടുക്കും. ഈ 5 volt ആണ് നമ്മൾ പിൻ നമ്പർ ഇതാണ്ടോ 3, 4, 5 ഈ 3 എന്നതൊക്കെയായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഇപ്പോൾ ഈ ഇപ്പോൾ പുഷ് ബട്ടണൊക്കെ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഈ ലോക്കൽ പുഷ് ബട്ടൺ അല്ലെങ്കിൽ അങ്ങനെ പുഷ് ബട്ടൺ ആണെങ്കിൽ പോലും ചെറിയൊരു ലീക്കൊക്കെ വരും. അതായത് ഇവിടുന്ന് വരുന്ന നമ്മൾ അമർത്താതെ തന്നെ ചെറിയൊരു കറണ്ട് ഇതിനെ പാസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് ആർഡിനോ വഴിയായിരിക്കും അത് ഇവിടുന്ന് വരുന്ന സിഗ്നലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നതിനെ ഗ്രൗണ്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു 100K റെസിസ്റ്ററാണ് ഈ 3 യൂസ് ചെയ്തത്. അപ്പോൾ ഇവർ 3 100K റെസിസ്റ്റർ വെച്ച് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കറണ്ടൊക്കെ വരുന്നുള്ളൂ വെച്ചാൽ അതേ റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്തു. പക്ഷേ നമ്മൾ സ്വിച്ച് അമർത്തുമ്പോൾ നല്ല രീതിക്ക് ഫുൾ കറണ്ട് വരുന്നതുകൊണ്ട് ഗ്രൗണ്ട് ആവില്ല, നേരിട്ട് ഈ പിന്നിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ 3 ഇപ്പോൾ എൻ്റെ നല്ല ഈ 3 പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കേണ്ടത് 1, അതായത് +1 ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. 4 പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കേണ്ടത് +10 ആക്കാനുള്ളതാണ്. പിന്നെ 5 പിന്നെ വെച്ച് കഴിഞ്ഞാൽ 0 ആക്കാനുള്ളത്, റീസെറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ 3 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ അൾട്രാസോണിക് സെൻസർ വരുന്നത്, അതായത് ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് 4 കാണാൻ പറ്റും ഈ അൾട്രാസോണിക്കിനെ. 1 ground, 1 echo, 1 trigger, 1 VCC. അതിൽ VCCക്ക് നമ്മൾ 5 volt കൊടുക്കണം, ഗ്രൗണ്ടിക്ക് നമ്മൾ നേരിട്ട് ഗ്രൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാനിങ്ങനെ ഈ 5 volt ആണ്, ഇവിടെയൊക്കെ 5 volt കൊടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഷോർട്ട് ചെയ്യാം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ 5 volt ഒക്കെ ഷോർട്ട് ചെയ്യാം, ഡയറക്റ്റ് 5 volt കൊടുക്കാം. ഞാൻ 9 volt കൊടുത്തോണ്ടാണ് ആ 7805 എന്നുള്ളൊരു വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 5 volt കിട്ടിച്ചാൽ ഡയറക്റ്റ് 5 volt കൊടുത്താൽ ഈ 5 volt എക്സീഡ് ചെയ്യാൻ പാടില്ല. കാരണം 5 volt മീതെ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആർഡിനോയ്ക്ക് ആർഡിനോൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെഗുലേറ്റർ ഉള്ളതുകൊണ്ട് ആർഡിനോ വർക്ക് ചെയ്യും. പക്ഷേ ഈ LCD സ്ക്രീനിലേക്ക് 5 volt മീതെ പോയി കഴിഞ്ഞാൽ LCD സ്ക്രീനും അൾട്രാസോണിക് സെൻസറൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5 volt നിങ്ങൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക.
അപ്പോൾ അൾട്രാസോണിക് സെൻസറിൻ്റെ വി സി സി 5 വോൾട്ടിലേക്കും കൊടുക്കുക, ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക, മീൻസ് നെഗറ്റീവ് കൊടുക്കുക. എന്നിട്ട് ഈ അൾട്രാസോണിക്കിൽ ഞാൻ എക്കോ പിന്നെടുത്തിട്ട് ആർഡിനോൻ്റെ പിൻ നമ്പർ 7 ട്രിഗർ പിൻ എടുത്തിട്ട് ആർഡിനോൻ്റെ പിൻ നമ്പർ 6 ആക്ച്വലി ആർഡിനോന് 13 ഉണ്ട്, അതായത് 0 to 13 വരെ ഉണ്ട്. ഞാൻ ആവശ്യമുള്ള പിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ള പിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ അനാവശ്യമായിട്ടുള്ളത് വേറെ പിൻ നമ്പറൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ എക്കോ എടുത്തിട്ട് പിൻ നമ്പർ 7 കൊടുക്കുക, ട്രിഗർ എടുത്തിട്ട് പിൻ നമ്പർ 6 കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തലയിടിച്ച് കൊടുക്കാം, പക്ഷെ അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട പ്രോഗ്രാമിൽ പറ്റിയ സർക്യൂട്ട് ഡയഗ്രാമാണിത്. പിന്നെ LCD സ്ക്രീന്, ഈ LCD സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ I2C കൺട്രോൾ ചിപ്പും കൂടിയും വരുന്നത് LCD സ്ക്രീനാണ്. കാരണം ശരിക്കുള്ള LCD സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 8 വരുന്നുണ്ട്, അതായത് VCC, ഗ്രൗണ്ട്, മറ്റേ ബ്രൈറ്റ്നെസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 8 വരുന്നുണ്ട്. അപ്പോൾ ഈ 8 നമ്മൾ ആർഡിനോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള പിൻസ് നമുക്ക് കിട്ടാതെയാകും. ഇത്രയും വലിയൊരു വലിയ പ്രൊജക്റ്റ് അല്ല, പക്ഷെ എന്നാലും ബാക്കിയുള്ള പിൻസ് ചിലപ്പോൾ തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ I2C ബോർഡ് വരുന്ന ഒരു LCD സ്ക്രീനാണ് വാങ്ങിയത്. അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ I2C ബോർഡിന് കണ്ടു ആകെ 4 പിന്നേ വേണുള്ളൂ. ഇവിടെ ഉള്ള പോലെ തന്നെ ഒരു ഗ്രൗണ്ട്, അതാണ് ഞാൻ നെഗറ്റീവ് എന്നുള്ളതുകൊണ്ട് മാർക്ക് ചെയ്തത്, പിന്നെ ഒരു VCC, പിന്നെ SDA അതായത് സീരിയൽ ഡാറ്റ മതി, SCL സീരിയൽ ക്ലോക്ക് എന്ന് വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ VCC 5 കൊടുക്കുക, നെഗറ്റീവ് വരുന്നത് ഗ്രൗണ്ടിലേക്കും കൊടുക്കുക. എന്നിട്ട് സീരിയൽ ഡാറ്റ SDA എന്നുള്ളത് നമ്മളുടെ ആർഡിനോൻ്റെ A4 പിന്ന്, അതായത് അനലോഗ് പിൻസ് ആണ്, A0 to A5 എന്നുള്ളത് അനലോഗ് പിൻസ് ആണ്. അപ്പോൾ അതിൽ A4 ആണ് സീരിയൽ ഡാറ്റയായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർഡിനോ യൂണോ പിൻ ഔട്ട് ഡയഗ്രം എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും കിട്ടും. എന്നിട്ട് SCL സീരിയൽ ക്ലോക്കാണ് നമ്മൾ A5 കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ആർഡിനോയ്ക്കും കണ്ടോ, ആർഡിനോയ്ക്ക് വേണ്ട പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തത്, ഞാൻ പറഞ്ഞ ഷോർട്ട് ചെയ്തൊന്നുമില്ല, ഒന്നിച്ച് കാണിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആർഡിനോൻ്റെ ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക, ആർഡിനോൻ്റെ VCC നമ്മൾ 5 കൊടുക്കുക. അപ്പോൾ അത് ഇത്രയും സിമ്പിൾ സർക്യൂട്ട് ആയിട്ടാണ് ഇതിന് വരുന്നത്. ഇനിയിപ്പോൾ അത് കമ്പോണൻസ് യൂസർ ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസിസ്റ്റർ BC547 ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ആർഡിനോ ഇതാ കാണുന്നു, LCD സ്ക്രീനാണ്, അത് വിത്ത് I2C ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ I2C ഡിസ്പ്ലേ ഉള്ളത്, പിന്നെ അൾട്രാസോണിക് സെൻസർ, അതായത് ഇതാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് സോണാർ എന്നാണ് നോക്കിയാൽ, ഇതിൻ്റെ ശരിക്കുള്ള കറക്റ്റ് പേരിക്ക് അറിയില്ല, ഒരുവിധം എല്ലാവരും അൾട്രാസോണിക് സെൻസർ നോക്കി ഇതിനെ വിളിക്കണം, അപ്പം ഞാൻ പിന്നെ അങ്ങനെ വിളിച്ചെന്നുള്ളൂ. പിന്നെ റെസിസ്റ്റർ 1K 1 മതി, കാരണം ഈ ട്രാൻസിസ്റ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. 100K 3 ഞാൻ യൂസ് ചെയ്തത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1M യൂസ് ചെയ്താലും കുഴപ്പമില്ല, 100K 1M ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 10K ഇത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 100 kilo 100 kilo 100 kilo 3. പിന്നെ ഒരു ബസ്സറും കിട്ടാൻ വേണ്ടി, ബസ്സറൊക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, 5 വാങ്ങിച്ചാൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഇത് മൊത്തം 5 ആണ് വർക്ക് ചെയ്യണം, 3.3 വർക്ക് വാങ്ങിച്ചു കഴിഞ്ഞു വെച്ചാൽ ബസ്സർ അടിച്ചു പോകും. കാരണം 5 എന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അടിച്ചു പോകും. 5 മീത് 6 7 ഒക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ മാക്സിമം അതാ ഫുൾ സൗണ്ടിൽ വർക്ക് ചെയ്യണമെന്നില്ല, അപ്പോൾ ചെറിയൊരു സൗണ്ട് കുറവായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. അപ്പോൾ അതേ നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, കാരണം ഇപ്പം തന്നെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 8-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കോഡ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം, എന്തായാലും അതിൻ്റെ അപ്പുറം പോവില്ല, അടുത്തത് മിക്കവാറും ലാസ്റ്റ് എപ്പിസോഡ് ചെയ്യും ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, അങ്ങനെ എന്തെങ്കിലും കോഡിലൊക്കെ കോഡിലോ സർക്യൂട്ട് ഡയഗ്രാമിലോ എന്തെങ്കിലും സംശയം ഉണ്ട്, അത് കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് ഒരു ആൻസർ ചെയ്യണ പോലത്തെ അങ്ങനെ ചെറിയ രീതിക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലാസ്റ്റ് അതും കഴിഞ്ഞിട്ട് ഒറ്റ എപ്പിസോഡ് ഇടാം. ഞാൻ അങ്ങനെ ചോദ്യം ഇല്ലെങ്കിൽ മിക്കവാറും അടുത്ത എപ്പിസോഡ് കൂടി നിർത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ, നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.